നമസ്കാരം. അണുബാധകൾ തടയുന്നതിന് ഏറ്റവും ഫലപ്രദമായ ഒരു ഉപാധിയാണ് കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത്. കൊറോണ വൈറസ് പോലെയുള്ള രോഗാണുക്കൾ ശ്വാസകോശ സ്രവങ്ങളിലൂടെയാണ് പകരുന്നത്. രോഗിയെയോ രോഗി ഉപയോഗിച്ച വസ്തുക്കളിലോ പ്രതലങ്ങളിലോ സ്പർശിച്ചതിന് ശേഷം കൈകൾ വൃത്തിയാക്കാതെ കണ്ണ്, മൂക്ക്, വായ എന്നിവിടങ്ങളിൽ സ്പർശിക്കുന്നത് രോഗവ്യാപനത്തിന് കാരണമായേക്കാം. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടെ കൈകൾ കഴുകുന്നത് ശീലമാക്കി മാറ്റുക. ശരിയായ രീതിയിൽ കൈകൾ ശുചിയാക്കേണ്ടത് എങ്ങനെ എന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്ലിനിക്കൽ നഴ്സിംഗ് എഡ്യൂക്കേഷൻ യൂണിറ്റ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. കൈകളിലെ വാച്ച്, മോതിരം, വള ഊരിമാറ്റുക. ആദ്യമായി കൈകൾ നല്ലവണ്ണം വെള്ളത്തിൽ നനച്ചതിനു ശേഷം സോപ്പ് എടുത്ത് പതപ്പിക്കുക. ആവശ്യത്തിന് പതയായി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം കൈകൾ താഴെ പറയുന്ന വിധത്തിൽ 5 പ്രാവശ്യം വീതം കൂട്ടി ഉരസുക. ആദ്യമായി കൈകൾ രണ്ടും ചേർത്ത് പിടിച്ച് 5 പ്രാവശ്യം അമർത്തി ഉരസണം. അതിനുശേഷം വലത്തെ കൈ ഇടത്തെ കൈയുടെ മുകളിൽ വെച്ച് വിരലുകൾ വിരലുകൾക്കിടയിലൂടെ കോർത്തുകൊണ്ട് 5 പ്രാവശ്യം ഉരസുക. ഇതേ പ്രക്രിയ ഇടത്തെ കൈ വലത്തെ കൈയുടെ മുകളിൽ വെച്ചും ആവർത്തിക്കുക. ഇനി രണ്ട് കൈകളും ചേർത്ത് പിടിച്ച് വിരലുകൾക്കിടയിലൂടെ വിരലുകൾ കോർത്ത് 5 പ്രാവശ്യം ഉരസുക. ഇതിനുശേഷം കൈവിരലുകളുടെ പുറംഭാഗം വൃത്തിയാക്കാനായി കൈകൾ ഇതുപോലെ കോർത്തു പിടിച്ചതിനു ശേഷം ഉള്ളംകൈയിൽ അമർത്തി 5 പ്രാവശ്യം ഉരസുക. തള്ളവിരലുകൾ വൃത്തിയാക്കാനായി അവ മറ്റേ കൈയുടെ ഉള്ളംകൈയിൽ ഒതുക്കിപ്പിടിച്ച് 5 പ്രാവശ്യം കറക്കുക. അവസാനമായി രണ്ട് കൈകളിലെയും വിരൽ തുമ്പുകൾ മറ്റേ ഉള്ളംകൈയിൽ ചേർത്ത് വെച്ച് 5 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഉരസുക. ഇനി ഒഴുകുന്ന വെള്ളത്തിൽ കൈകൾ നന്നായി കഴുകിയെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കൈകൾ വൃത്തിയായി കഴുകിയിരിക്കുന്നു. സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈകൾ കഴുകുവാൻ പറ്റാത്ത സാഹചര്യത്തിൽ കൈകളിൽ കാണത്തക്ക അഴുക്ക് പറ്റിയിട്ടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഹാൻഡ് സാനിറ്റൈസർ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി സാനിറ്റൈസറിന്റെ കുപ്പിയിൽ നിന്നും 3 പ്രാവശ്യം ഞെക്കി 3 മുതൽ 5 മില്ലി വരെ സാനിറ്റൈസർ കൈകളിലേക്ക് എടുക്കേണ്ടതാണ്. ഇതിനുശേഷം കൈകഴുകൽ പ്രക്രിയയിൽ കാണിച്ചു തന്നിരിക്കുന്ന അതേ രീതിയിൽ കൈകൾ തമ്മിൽ കൂട്ടി ഉരസുക. ഈ സമയം കൊണ്ട് നമ്മളുടെ കൈകൾ ഉണങ്ങിക്കഴിഞ്ഞു, അതോടൊപ്പം വൃത്തിയായും കഴിഞ്ഞു. ഓർക്കുക, രോഗവ്യാപനം തടയേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. പരിഭ്രാന്തരാകാതെ ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും സഹകരിക്കുകയും ചെയ്യുക. നന്ദി.